നമസ്കാരം ആറന്മുളയിൽ ദളിത് യുവതി ആംബുലൻസിൽ പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിൽ സർക്കാർ കൈക്കൊള്ളുന്ന മൗനവും അതുപോലെ സാംസ്കാരിക നായകന്മാരുടെ ഒക്കെ മൗനം സമൂഹമാധ്യമങ്ങളിൽ രൂക്ഷ വിമർശനത്തിന് ഇടയാക്കുകയാണ് കേരള സർക്കാർ ദളിതർക്കൊപ്പമോ അതോ ന്യൂനപക്ഷങ്ങൾക്കൊപ്പമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ നിറയുന്നത് ഉത്തരേന്ത്യയിൽ ദളിതന്മാർക്ക് വേണ്ടി പൊരുതുന്നു എന്ന് അകരുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിൽ ദളിത് യുവതി പീഡിപ്പിക്കപ്പെട്ടപ്പോൾ എന്ത് ചെയ്തു പാർട്ടിയുടെ യുവജന സംഘടനകളായ എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും എന്തേ പ്രതികരിക്കാത്തത് പ്രതിയുടെ വീട് അടിച്ചു പൊളിക്കുന്ന ഫോട്ടോയൊന്നും ദേശാഭിമാനിയുടെ കവർ ചിത്രമായി വരാത്തത് തുടങ്ങിയ ചോദ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് പ്രതി പ്രത്യേക മതക്കാരനായതുകൊണ്ട് തന്നെ പാർട്ടിയുടെ ഈ മൗനത്തിന് കാരണമാണ് കാരണമാകുന്നതെന്നും സമൂഹമാധ്യമ ചർച്ചകൾ പറയുന്നു അതുകൊണ്ടാണ് പാർട്ടി ആദർശം പുറത്തെടുക്കാത്തത് ഇവിടുത്തെ ദളിത് ആക്ടിവിസ്റ്റുകൾ എവിടെയെന്നും കവിക്കാടും പരിവാരങ്ങളും എന്തിയെന്നും ഉത്തരേന്ത്യയിൽ നോക്കിക്കുരയ്ക്കുന്ന സാംസ്കാരിക നായ്ക്കൂട്ടത്തിന് എന്ത് പറ്റിയെന്നും രൂക്ഷ വിമർശങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത് ഹൈദരാബാദിൽ പോയി വിമുലയ്ക്ക് വേണ്ടി തൊണ്ടപൊട്ടി മുദ്രാവാക്യം വിളിച്ച റഹിമും റിയാസും ഷംസീറും സമ്പത്തും ജീവനോടെ എന്നും ചോദ്യങ്ങൾ ഉയരുന്നു തീവണ്ടിയിൽ സീറ്റ് തർക്കത്തിനിടെ മരണപ്പെട്ട പ്രത്യേക മതക്കാരന് പത്തു ലക്ഷം തളികയിൽ വെച്ച് നൽകിയ വിജയൻ സാർ ഈ വിഷയത്തിൽ നയം വ്യക്തമാക്കാത്തതെന്തെന്നും ചോദ്യങ്ങളുണ്ട് സമൂഹമാധ്യമ വിചാരണ ഇതുകൊണ്ടൊന്നും തീരുന്നില്ല ദളിതനെ സംരക്ഷിക്കാൻ ജാതി കൃഷി നടത്തുന്ന നുണയിടം ഈ കഥയൊന്നും അറിഞ്ഞില്ലേ ജയരാജൻ സാറിന് ഈ വിഷയത്തിലുള്ള ന്യായീകരണ ക്യാപ്സ്യൂൾ എന്താണ് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇതുപോലെ സംഭവങ്ങളുണ്ടായാൽ ഇന്ത്യ തലകുനിക്കുന്നു എന്ന് പറഞ്ഞ് പത്രവാർത്ത നൽകുന്ന മാതൃഭൂമി മനോരമ ചാനലുകൾ കേരളം തലകുനിക്കുന്നു എന്ന വാർത്ത നൽകാത്തത് എന്തുകൊണ്ട് ഇങ്ങനെ മൊത്തത്തിൽ എടുത്തുടുക്കൽ തന്നെ നടക്കുകയാണ് ഇപ്പോൾ സമൂഹമാധ്യമത്തിൽ ഒപ്പം കൺക്ലൂഷൻ എന്ന വന്നോളം ഇതും കൂടി പറഞ്ഞു വയ്ക്കുന്നു ഇനി ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ ദളിത് അവർണർ എന്നൊക്കെ പറഞ്ഞ് മേലാൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് വരരുത് ആദ്യം നിങ്ങൾ ഇവിടെയുള്ള ദളിതരെയും ആദിവാസികളെയും രക്ഷിക്കൂ എന്നിട്ട് നമുക്ക് കേന്ദ്രത്തിലേക്ക് നോക്കാം ഇത് നിങ്ങളുടെ ഇരട്ടത്താപ്പ് ഇന്ന് മലയാളി സമൂഹം നല്ലവണ്ണം മനസ്സിലാക്കുന്നുമുണ്ട് അതിൻ്റെ പ്രതിഫലനം അടുത്ത തിരഞ്ഞെടുപ്പുകളിൽ കൃത്യമായി പ്രതിഫലിക്കുമെന്ന മുന്നറിയിപ്പോടെയാണ് പല സമൂഹ മാധ്യമ ചർച്ചകളും അവസാനിക്കുന്നത് വെബ്ഡെസ്ക് どうぞ。